നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശിനെയും കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനെയും യു ഡി എഫ് കൺവീനറായി കെ മുരളീധരനെയും നിയമിക്കണമെന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഈ മൂന്ന് നിയമനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കേരളത്തിൽ ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാരിൽ ഈ തലമുറയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കരുത്തും നേതൃഗുണവും പൊതുസമ്മതിയും ഉള്ള ആളുകൾ എന്ന നിലയിലാണ് ഇവർക്ക് വേണ്ടി മുറവിളി ഉയർന്നത്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് സതീശനെ പ്രതിപക്ഷ നേതാവായും കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റായും തെരഞ്ഞെടുത്തത്. എന്നാൽ മുരളീധരനെ യു ഡി എഫ് കൺവീനറായി തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ ആഴ്ചകളായി നീണ്ടുപോവുകയായിരുന്നു. ഇന്നലെ നാടകീയമായി തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ചെയർമാനായി മുരളീധരനെ തെരഞ്ഞെടുത്തുകൊണ്ട് എ ഐ സി സിയിൽ നിന്നും ഉത്തരവ് പുറത്തിറങ്ങി. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി എന്ന് ആർക്കുമറിയില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും നേതാക്കന്മാരെ എല്ലാവരെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു വിലയില്ലാത്ത പദവി എന്നതിനപ്പുറത്തേക്ക് ആ പദവിക്ക് ഒരു പ്രാധാന്യവുമില്ല. പ്രത്യേകിച്ച് ഇനി ഉടനെങ്ങും തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ. എന്നിട്ടും മുരളീധരനെ ആ പദവിയിൽ നിയമിച്ചത് യു ഡി എഫ് കൺവീനർ എന്ന എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന പദവിയിൽ നിയമിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് യു ഡി എഫ് കൺവീനർ പദവിയിലെ തീരുമാനം ഇത്ര നാളായും നീണ്ടുപോകുന്നത് എന്നന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഉമ്മൻചാണ്ടിയുടെ പിടിവാശി മൂലമാണെന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. ഒരുപക്ഷേ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കരുത്തനായ, ഏറ്റവും മിടുക്കനായ, ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി തന്നെയാവും, ഒരു തർക്കവുമില്ല. ബാക്കി എല്ലാ നേതാക്കന്മാരെയും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ താഴെയേ വരൂ മറ്റെല്ലാ നേതാക്കളും. എന്തിനേറെ എ കെ ആന്റണി പോലും ഉമ്മൻചാണ്ടിയുടെ താഴെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മാത്രമല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുന്നതിനും അവരെ ഉൾക്കൊള്ളുന്നതിനും ജാടയില്ലാതെ അഹങ്കാരമില്ലാതെ ജനകീയനായി പ്രവർത്തിച്ച ഒരു നേതാവാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പല്ലു കൊഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് 77 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹം ക്യാൻസർ രോഗബാധിതനാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനാരോഗ്യം കണക്കിലെടുക്കാതെ അദ്ദേഹം രംഗത്തിറങ്ങി. അതിനുശേഷം അദ്ദേഹം വീണ്ടും പാതി വിശ്രമത്തിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മറ്റൊരു അംഗത്തിന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ജനകീയനായ നേതാവാണ്, നല്ലവനായ നേതാവാണ് എന്നതൊക്കെ ശരിവയ്ക്കുമ്പോഴും അദ്ദേഹത്തിന് അനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രീയം ഏതാണ്ട് അവസാനിപ്പിച്ച് ഇവിടെയുള്ള നേതാക്കന്മാർക്ക് പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കേണ്ട ചുമതലയിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി ഇപ്പോഴും സജീവമായി തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ എരിതീയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേക്കാൾ വലുത് ഗ്രൂപ്പാണ്. അദ്ദേഹം ആ ഗ്രൂപ്പിലൂടെ കോൺഗ്രസിനെ സജീവമാക്കി നിർത്തി എന്നതും കോൺഗ്രസിന് ഊർജം പകർന്നു എന്നതുമൊക്കെ അംഗീകരിക്കുമ്പോഴും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് ഒരു പ്രസക്തിയുമില്ലാത്തതുകൊണ്ട് അദ്ദേഹം തോറ്റു പിന്മാറാൻ നേരമായിരിക്കുന്നു. ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെ കോൺഗ്രസിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. അവസാന നിമിഷം ഗ്രൂപ്പ് വൈരങ്ങളൊക്കെ മറന്ന് ഒരുമിച്ച് നിന്നിട്ടുകൂടി കോൺഗ്രസ് അതിദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ എതിരാളികൾ അതിശക്തരായിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇപ്പോഴും പത്തനംതിട്ട ജില്ല പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടുകൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെ തുണച്ച ഏക ഭാഗ്യം ബി ജെ പി ഇവിടെ സീറ്റുകൾ നേടിയില്ല എന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇതുവരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പൊളിച്ചെഴുത്തു മാറ്റാതെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കുന്നതിനോ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കുന്നതിനോ സാധ്യമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് ലീഗിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു. ലീഗ് ഇതിനു മുൻപൊന്നുമില്ലാത്ത വിധം ആഭ്യന്തര പ്രശ്നങ്ങളാൽ ഉഴലുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിനെതിരെ പലരും രംഗത്ത് വരുന്നു. കൊടപ്പനക്കുന്ന് തറവാടിൻ്റെ അപ്രമാദിത്യം ചോദ്യം ചെയ്യപ്പെടുന്നു. മുസ്ലിം സമുദായം പതിയെ പതിയെ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫ് സംവിധാനം നിലനിൽക്കണമെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഭിന്നതകളും മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്.
അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നവ നേതൃത്വം ഉണ്ടാവുക എന്നതാണ്. അതിൻ്റെ തുടക്കമായിരുന്നു സതീശനും സുധാകരനും. പ്രായമൊക്കെ മാറ്റിവെക്കട്ടെ, അവരെ നവ നേതൃത്വം എന്ന് തന്നെ പറയണം. എന്നാൽ UDF കൺവീനറായി മുരളീധരൻ വരുന്നതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയും മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് MM ഹസനെ ഉയർത്തിക്കാട്ടുകയുമാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം കോൺഗ്രസിൻ്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഉമ്മൻചാണ്ടി MM ഹസനെ UDF കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റുന്ന കാര്യത്തിൽ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു. ഒരുപക്ഷെ ഞാൻ പാർട്ടി വിട്ടുപോയേക്കും എന്നുപോലുമുള്ള ഭീഷണി ഉമ്മൻചാണ്ടി ഉയർത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമ്മൻചാണ്ടി അത് നിഷേധിക്കുമായിരിക്കും, എ ഗ്രൂപ്പുകാർ നിഷേധിക്കുമായിരിക്കും, പക്ഷേ അതാണ് വാസ്തവം. അതായത് കോൺഗ്രസിനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ ശബ്ദത്തോടുകൂടി ഒരേ കരുതലോടുകൂടി ഉറപ്പിച്ചു കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് പകരം മറ്റൊരു പാർട്ടിയെപ്പോലെ ഭിന്നിച്ച് നിന്ന് വേറിട്ട് നിന്നാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പുകാർ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിലെ ഉന്നത വൃത്തങ്ങൾ, ഇപ്പോൾ ചുമതലയുള്ള ഉന്നത വൃത്തങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർ നിരാശയോടെ എന്നോട് വ്യക്തിപരമായി പോലും പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ നിസ്സഹകരണത്തെക്കുറിച്ച്. ഇവരൊക്കെ ഉമ്മൻചാണ്ടി അംഗീകരിക്കുന്നവരാണ്, അവരെക്കാൾ ഉന്നതനാണ്, അവരെക്കാൾ ജനസ്വാധീനമുള്ള നേതാവാണ് എന്ന് അംഗീകരിക്കുന്നതാണ്. ഞാനും അങ്ങനെയാണ്. ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ വരികയാണെങ്കിൽ, ഉമ്മൻചാണ്ടിക്ക് മുൻപോട്ട് നയിക്കാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല്ലു കൊഴിഞ്ഞിരിക്കുന്നു, ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ എളിയ അഭ്യർത്ഥന, എല്ലാ സ്നേഹവും ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് എൻ്റെ എളിയ അഭ്യർത്ഥന, അങ്ങയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങേക്ക് കോൺഗ്രസ് പാർട്ടി നൽകാവുന്നതിനപ്പുറത്തേക്ക് നൽകി ഇനിയും അങ്ങയുടെ ചുമതല, അങ്ങയുടെ കഴിവും പ്രതിഭയും നിസ്വാർത്ഥമായി ഒരു നേട്ടവുമില്ലാതെ അധികാരത്തിലേക്ക് ഒരു ചുവട് പോലും വയ്ക്കാതെ അങ്ങയുടെ ഗ്രൂപ്പിന് വേണ്ടി വാദിക്കാതെ കോൺഗ്രസിന് വേണ്ടി വാദിക്കണമെന്നതാണ്. സതീശൻ ഭംഗിയായി തൻ്റെ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇത്രയേറെ ശോഭയോടെ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവും ഇതുവരെ കേരള നിയമസഭയിൽ ശോഭിച്ചെന്ന്. അത്ര ശോഭയോടെ അദ്ദേഹം തിളങ്ങുകയാണ്. മുഖ്യമന്ത്രിക്ക് വാക്കുകളില്ലാതാവുന്നു, സർക്കാരിന് നയങ്ങൾ മാറ്റേണ്ടി വരുന്നു. അങ്ങനെ ഭരണപക്ഷത്തേക്കാൾ ഒരുപാട് മുൻപിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേവലം 41 MLA മാരുണ്ടായിട്ടും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു, തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സതീശൻ തൻ്റെ ജോലി ചെയ്യുമ്പോൾ സുധാകരനെ വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ ആരംഭിക്കാൻ സാധിക്കാത്തത് ഉമ്മൻചാണ്ടിയുടെ പിടിവാശി കൊണ്ടാണ്. സുധാകരൻ ഏറെ പ്രതീക്ഷയോടെ KPCC പ്രസിഡന്റായതാണ്. അദ്ദേഹം ഒരു ചരിത്ര നേട്ടം ആദ്യം തന്നെ കൊയ്തു. അതായത് 51 അംഗമായി KPCC ഭാരവാഹികളെയും DCC ഭാരവാഹികളെയും നിശ്ചയിക്കാൻ തീരുമാനിച്ചു. ചരിത്ര സംഭവമാണ്. ഏതാണ്ട് 350-400 ഭാരവാഹികളെ ഒറ്റയടിക്ക് 51 ആക്കാൻ സാധിക്കുന്നു. അതിനപ്പുറത്തേക്ക് പോവാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടിയുടെ പിടിവാശിയാണ്. ആ പിടിവാശിയുടെ പ്രതീകമായി വർഗീയ കാർഡ് ഉയർത്തിക്കൊണ്ട് ഹസനെ ഉയർത്തിക്കാട്ടുന്നു. എന്തു ഗുണമേന്മയാണ് ഹസനുള്ളത്! പണ്ടെങ്ങാണ്ടു ഹസൻ ആനയുടെ പുറത്ത് കയറി എന്നതുകൊണ്ട് ആ തഴമ്പിൻ്റെ പുറത്ത് ദയവായി ഹസനെ ഇവിടുത്തെ ജനങ്ങളുടെ പുറത്ത് കെട്ടിവയ്ക്കരുത്. ഹസനേക്കാൾ എത്രയോ മുമ്പിലാണ്, മുകളിലാണ് ഷാഫി പറമ്പലിനെ പോലെയും സിദ്ദിഖിനെയും പോലെയുമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടല്ലോ മുസ്ലിം പ്രാതിനിധ്യത്തിന് വേണ്ടി. ദയവായി മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത, സംസാരിക്കാൻ പോലും അറിയാത്ത, ഇടപെടാൻ അറിയാത്ത, ഒരു തരത്തിലുള്ള ജനപിന്തുണയും ഇല്ലാത്ത, എവിടെ പോയി മത്സരിച്ചാലും തോൽവി മാത്രം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഹസനെ ചുമന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്ത് വെച്ച് ആ ഹസനെ ചുമന്ന് ഉമ്മൻചാണ്ടി സ്വയം നാറുകയും കോൺഗ്രസിൻ്റെ സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. ഹസൻ സ്വയം ഒഴിഞ്ഞു പോവണം. യാതൊരു അർഹതയും ഇല്ലാതിരുന്നിട്ടും മന്ത്രി പദവി അടക്കമുള്ള പദവികൾ ഹസന് ലഭിച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ പദവിക്ക് പോലും ഹസൻ അർഹതയില്ല. അതുകൊണ്ട് ഹസനെ പോലെയുള്ളവർ പിൻവാങ്ങണം. ഉമ്മൻചാണ്ടി ദയവായി കോൺഗ്രസിനെ നശിക്കാൻ വിട്ടുകൊടുക്കരുത്. ഉമ്മൻചാണ്ടിയെ പോലെ പ്രതിഭയുള്ള നേതാവ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിനെ നയിക്കാനായി ജനപിന്തുണയോടുകൂടി മുൻപോട്ട് പോവുക. അല്ലാതെ ദയവായി കോൺഗ്രസിൻ്റെ അന്തകനായി മാറരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. കരുണാകരനെ ഓർക്കുന്നത് നല്ലതാണ്. കരുണാകരനെ പോലെ പ്രതിഭാധനനായ ഒരു നേതാവ് കോൺഗ്രസിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം താനാണ് കോൺഗ്രസ് എന്നും താനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാവുമെന്നും കരുതി എടുത്തു ചാടിയപ്പോൾ സംഭവിച്ചത് കരുണാകരൻ്റെ നാശം മാത്രമായിരുന്നില്ല, കോൺഗ്രസിൻ്റെ തകർച്ചയുമായിരുന്നു. ഒരു നേട്ടവും കരുണാകരനുണ്ടായില്ല. പശ്ചാത്താപത്തോടുകൂടി 1 രൂപ മെമ്പർഷിപ്പിന് വേണ്ടി സോണിയാഗാന്ധിയുടെ വീട്ടുപടിക്കൽ പോയി നിൽക്കേണ്ടി വന്നു അവസാന കാലയളവിൽ കരുണാകരനെ. കരുണാകരനും ഗുണമുണ്ടായില്ല, കോൺഗ്രസിനും ഗുണമുണ്ടായില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടി കരുണാകരനെ കണ്ടു പഠിക്കരുത്, കോൺഗ്രസിൻ്റെ അന്തകനാവരുത്, അഭ്യർത്ഥനയാണ്.